ഒരു മാസത്തെ വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ പുതുപ്പള്ളി എന്ന പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകുന്നേരം 6 മണി വരെ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താം. വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബൂത്തിലേക്ക് വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. വോട്ടെടുപ്പ് 3 മണിക്കൂർ പിന്നിടുമ്പോൾ 10.5% പോളിംഗ് രേഖപ്പെടുത്തി. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനും ജേക്സി തോമസും ഉൾപ്പെടെ 7 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. 182 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 90,281 സ്ത്രീകളും 86,132 പുരുഷന്മാരും 4 ട്രാൻസ്ജെൻഡറുകളും അടക്കം 176,417 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 957 പുതിയ വോട്ടർമാരുണ്ട്. വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ശക്തമായ സുരക്ഷകൾ തിരഞ്ഞെടുപ്പിന് ഒരുക്കിയിട്ടുണ്ട്. 675 അംഗ പോലീസ് സേനയും നിയോഗിച്ചു. 10 പോളിംഗ് സ്റ്റേഷനുകൾ പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിലാണ്. ഈ ബൂത്തുകളിൽ പോളിംഗിന്റെയും സുരക്ഷയുടെയും ചുമതല വനിതകൾക്കാണ് നൽകിയിരിക്കുന്നത്. മിക്ക ബൂത്തുകളിലും തിരക്കുണ്ടെന്നും വോട്ടെടുപ്പ് നന്നായി തന്നെ നടക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി ഒരുക്കിയ സൗകര്യം പ്രയോജനപ്പെടുത്തി 2,491 പേർ വീടുകളിൽ തന്നെ വോട്ട് ചെയ്തിരുന്നു. കോട്ടയം ബെസലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ നടക്കുക. LDF സ്ഥാനാർത്ഥി ജേക്സി തോമസ് മണ്ണർക്കാട് ഗവൺമെന്റ് സ്കൂളിൽ ഇന്ന് രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ ജോർജിയൻ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തും. NDA സ്ഥാനാർത്ഥിയായ ലിജിൻലാലിന് പുതുപ്പള്ളിയിൽ വോട്ടില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന അപൂർവതയ്ക്കും പുതുപ്പള്ളി സാക്ഷ്യം വഹിക്കുകയാണ്. നിയമസഭയിലേക്കുള്ള ചാണ്ടിയുമ്മന്റെ ആദ്യ മത്സരമാണിത്. ഇടതു മുന്നണി സ്ഥാനാർത്ഥി ജേക്സി തോമസ് ആണ് മുഖ്യ എതിരാളിയായി നിൽക്കുന്നത്. 2 തവണ അച്ഛനോട് മത്സരിച്ച ശേഷവും മകനോടും ജയിക്കും മത്സരിക്കുന്നുവെന്ന പ്രത്യേകത കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട്. ഇന്ന് പുതുപ്പള്ളി മണ്ഡലത്തിന്റെ പരിധിയിലുള്ള സർക്കാർ, അർദ്ധ സർക്കാർ, വിദ്യാഭ്യാസ, വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പൊതു അവധിയാണ്. പുതുപ്പള്ളി മണ്ഡലത്തിന്റെ പരിധിയിൽ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, കടകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും വേതനത്തോടുകൂടിയ അവധിയാണ്. പോളിംഗ് സ്റ്റേഷനുകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ നിരോധനാജ്ഞയും നിലവിലുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒത്തുകൂടുന്നതും റാലികളും പൊതുസമ്മേളനങ്ങളും നടത്തുന്നതും വിലക്കിയിട്ടുണ്ട്. പാമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളൂർ സെൻട്രൽ LP സ്കൂളിലെ 91, 92, 93, 94 നമ്പർ ബൂത്തുകൾ അതീവ ജാഗ്രതാ ബൂത്തുകളായി കണ്ടെത്തി. ഈ 4 ബൂത്തുകളിലും സാധാരണ സുരക്ഷയ്ക്ക് പുറമെ അധികമായ ഒരു സിവിൽ പോലീസ് ഓഫീസറെ കൂടി നിയമിച്ചിട്ടുണ്ട്. ഇന്ന് പുതുപ്പള്ളിക്കൊപ്പം 5 സംസ്ഥാനത്തെ 6 നിയമസഭാ സീറ്റുകളിൽ കൂടി ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ത്രിപുര, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, UP, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ 5 ഇടത്തും സിറ്റിംഗ് MLA മാരുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. MLA മാർ രാജിവെച്ചതോടെയാണ് മറ്റു 2 ഇടത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്.